എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയ അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. അതിനകത്തെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ആണ് 6, 7, 8. As per section 6, 7, 8 and the rule on the rule 3 and 4. ഇതിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? As per section 6, 7, 8 and rule 3 and 4 of Kerala Cooperative Societies Act ലാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്തിന്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവരെ നമുക്ക് എന്തെന്ന് പറയാം? ബെനിഫിഷ്യറീസ് എന്ന് പറയാം. ആ ബെനിഫിഷ്യറീസ് എല്ലാവരും കൂടി ചേർന്ന് എന്ത് വേണം നടത്തണം? ഒരു മീറ്റിംഗ് നടത്തണം. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിന്റെ ആദ്യത്തെ ഭാഗം. എന്താണ്? എ പ്രിലിമിനറി മീറ്റിംഗ് ഓഫ് ബെനിഫിഷ്യറീസ്. ബെനിഫിഷ്യറീസിന്റെ ഒരു പ്രിലിമിനറി മീറ്റിംഗ് നടത്തുക. രണ്ടാമതായിട്ട് അതിനകത്ത് എന്താ, കുറച്ചുപേരെ അതായത് കുറച്ച് ആൾക്കാരെ എന്തായിട്ട്, കുറച്ച് കഴിവുള്ള ആൾക്കാരെ എന്തായിട്ട് നമ്മൾ നിയമിക്കണം? പ്രൊമോട്ടേഴ്സ് ആയിട്ട്. അതായത് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ആകാൻ വേണ്ടി, അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നും ആയിട്ടില്ല, അപ്പൊ അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ സെലക്ട് ചെയ്യുന്നു. അവരെ നമുക്ക് എന്തെന്ന് പറയാം? പ്രൊമോട്ടേഴ്സ്. ആ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കാൻ കുറച്ച് ആൾക്കാർ, അവരെ എന്തെന്ന് പറയാം? നമുക്ക് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. ആ പ്രൊമോട്ടേഴ്സിനെ സെലക്ട് ചെയ്തു, അവർക്ക് ഒരു കമ്മിറ്റി ആയിട്ട് രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ എല്ലാ ആ പ്രൊമോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അവരുടെ അടുത്ത ഉത്തരവാദിത്തമാണ്. എല്ലാത്തിനും എന്തുണ്ട്? ഒരു നിയമ, എല്ലാ സ്ഥാപനങ്ങൾക്കും എന്തുണ്ട്? ഒരു നിയമാവലി ഉണ്ട്. നമ്മുടെ ഒരു ക്ലബ് ആണെങ്കിൽ പോലും എന്തുണ്ട്? അതിനൊരു നിയമാവലി ഉണ്ട്, ഒരു ബൈലോ ഉണ്ട്. അപ്പം നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും എന്തുണ്ടാക്കണം? ഒരു ബൈലോ ഉണ്ടാക്കണം. അതാണ് പ്രൊമോട്ടേഴ്സിന്റെ ആദ്യത്തെ ജോലി. പ്രിലിമിനറി മീറ്റിംഗ് ഓഫ് ബെനിഫിഷ്യറീസ്. രണ്ടാമത് സെലക്ടിംഗ് പ്രൊമോട്ടേഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് പ്രൊമോട്ടേഴ്സ് ലിസ്റ്റ്. പ്രൊമോട്ടേഴ്സിനെ സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് എന്താ, പ്രൊമോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതി വെച്ചു. പേരൊക്കെയുള്ള ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അടുത്ത എന്താണ്, അപ്പോയിന്റ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. അവരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതുകഴിഞ്ഞിട്ട് എന്താണ്, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. എന്തിനുള്ള? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് അറിയോ? അതിനോട് കൂടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ആദ്യമായിട്ട് നമ്മൾ ബയലോ ഉണ്ടാക്കണം. ആ ബയലോയുടെ 3 കോപ്പി എവിടെ വേണം? നമ്മള് ഈ രജിസ്ട്രേഷൻ ഫോമിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബയലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബയലോയുടെ 3 കോപ്പികൾ വേണം. അടുത്തതായിട്ട് നമ്മൾ ബാങ്കില് നമ്മൾ അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്ത്? ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് അത് തുടങ്ങുമ്പോൾ അത് ആരെയും പറ്റിച്ചിട്ട് പോകത്തില്ല, ഇന്ന് അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, അങ്ങനെ കാണിക്കുന്ന, വിശ്വസ്തത കാണിക്കുന്ന ഒരു ക്രെഡിറ്റ് വർത്തിനെസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കണം? ബാങ്കിൽ നിന്ന് വാങ്ങിക്കണം. അടുത്തതായിട്ട് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ്. നമ്മള് ഇതിനകത്ത് എന്താണ്, ഷെയർസ് ആണ്. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർസ് വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനകത്ത് നിന്ന് എന്താണ്, അവർ എത്ര രൂപയ്ക്കാണ് ഷെയർ വാങ്ങിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മള് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് കോൺട്രിബ്യൂട്ടഡ് ഷെയർ ക്യാപിറ്റൽ വിത്ത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദം. എത്ര രൂപയ്ക്കാണ് അവർ ഷെയർ വാങ്ങിച്ചിരിക്കുന്നത്, ആ എമൗണ്ടും വേണം. അവരുടെ പേര് വിവരങ്ങളും നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ, അതിനകത്ത് മിനിമം നമ്മൾ പഠിച്ചിരുന്നു 25 മെമ്പേഴ്സ് എങ്കിലും മിനിമം വേണം. അപ്പം ആ 25 മെമ്പേഴ്സ് എങ്ങനെയായിരിക്കണം? പല ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം. ഒരു ഫാമിലിയിൽ നിന്ന് 2, 3 മെമ്പേഴ്സ് ആക്കാൻ നമുക്ക് പറ്റില്ല. 25 മെമ്പേഴ്സും പല ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കണം.
അതുകൂടാതെ എന്താണ് പ്രത്യേക വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് രജിസ്ട്രേഷൻ രജിസ്ട്രാർ പറയുകയാണെങ്കിൽ അതും എന്ത് വേണം ഈ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ അയക്കേണ്ടതായിട്ടുണ്ട്. ഇത് രജിസ്ട്രാറിന്റെ ഓഫീസിലെത്തി അവരത് റിസീവ് ചെയ്ത് വാങ്ങിച്ചു വെച്ചു, പിന്നെ എന്താണ് നടക്കുന്നത്, അതിന്റെ സ്ക്രൂട്ടണി നടത്തും. അത് വിശദമായിട്ട് അവർ ഓരോ കാര്യങ്ങളും നമ്മൾ അറ്റാച്ച് ചെയ്ത അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ്സും എല്ലാം അവർ എക്സാമിൻ ചെയ്ത് സ്ക്രൂട്ടണി ചെയ്ത് പരിശോധിച്ചിട്ട് അവരെന്ത് തരും നമുക്ക്, അത് അവർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ തരും. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ? അതായത് ആരുടെ സൈൻ ഉണ്ടായിരിക്കണം, രജിസ്ട്രാറിന്റെ സൈൻ ഉണ്ടായിരിക്കണം. അത് ഏത് ഫോമിലാണ്? ഫോം നമ്പർ 3 തരുന്നത്. അടുത്തതായിട്ട് ആ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാകും? നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ നോക്കിയാൽ കാണാം, നമ്പർ കാണും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്പർ കാണും. ആ നമ്പര് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അതും അതിന്റെ കൂടെ ഏത് ഡേറ്റിലാണ് രജിസ്ട്രേഷൻ നടന്നത്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ എന്തുണ്ടായിരിക്കും? രജിസ്ട്രാറിന്റെ സൈൻ ഉണ്ടായിരിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ ഉണ്ടായിരിക്കും, അതിന്റെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അത് എന്നാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ള കാര്യം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കും. ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അവർ റിജക്ട് ചെയ്യുകയാണ്, അതായത് സ്ക്രൂട്ടണി ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തി എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, 7 രജിസ്ട്രാർ ചീഫ് പ്രൊമോട്ടർ, അതായത് നമ്മൾ പ്രൊമോട്ടർ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഒരു ചീഫ് രജിസ്ട്രാറിനെ നമ്മൾ ആരാണെന്ന് നിശ്ചയിച്ചിരുന്നു, അയാൾക്ക് അയാളുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും. 7 അയച്ചു കൊടുക്കും. അപ്പൊ എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ? ആദ്യം എന്താണ്, ഈ ബെനിഫിഷ്യറീസിന്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, അതിനകത്ത് പ്രൊമോട്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം, പ്രൊമോട്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം, അവരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം, ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്തുണ്ടാക്കണം, ബൈലോ ഉണ്ടാക്കണം, ആ ബൈലോയുടെ 3 എന്ത് എവിടെ കൊടുക്കണം, ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ കൊടുക്കണം. അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ബാങ്കിൽ നിന്നുള്ള ക്രെഡിറ്റ് വർത്തിനെസിന്റെ ഒരു ഫോം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 25 മെമ്പേഴ്സിന്റെ പേരും അവരുടെ അഡ്രസ്സും കൊടുക്കണം, അത് ഫ്രം ഡിഫറെന്റ് ഫാമിലീസ് ആയിരിക്കണം. ആ മെമ്പേഴ്സ് എത്ര രൂപയുടെ ഷെയർ ആണ് വാങ്ങിയത് എന്നുള്ള ഡീറ്റെയിലും നമ്മൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോ നോക്കിയത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എത്ര ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഉപഭോക്താക്കൾ അല്ലെ, അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ എന്താ അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, അവിടെ ഇതിന്റെ മെമ്പേഴ്സ് കുറച്ചു പേരുണ്ട്, അവരെ പൈസ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. ഹോൾസെയിലേഴ്സിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ റീസണബിൾ പ്രൈസിൽ, വലിയ വിലയ്ക്കൊന്നുമല്ല, ഒരു ചെറിയ ലാഭം മാത്രം എടുത്തിട്ട് അവര് അവിടുത്തെ മെമ്പേഴ്സിന് കൊടുക്കും. അതാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം, കൺസ്യൂമർ ഗുഡ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി അറ്റ് റീസണബിൾ പ്രൈസ്. അടുത്തത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വലിയ പ്രൊഡ്യൂസേഴ്സ് അല്ല, ഒരിടത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ചെറിയ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഉദ്ദേശം എന്താ, ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ആർട്ടിസൻസ്, അതായത് കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്യുക. അതെങ്ങനെയൊക്കെ ആയിരിക്കും, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, ഇവർക്ക് പോയി അത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. അപ്പം അവരുടെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക, അവർക്ക് വേണ്ട ടൂൾസ് ഉപകരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യും. അതാണ് ആദ്യ ഉദ്ദേശം പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം. അടുത്തതായിട്ട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്നത് ഈ ചെറിയ എന്താണ് പ്രൊഡ്യൂസേഴ്സ് കാണും, അവർക്ക് സാധനങ്ങൾ വിറ്റുകൊണ്ട് വലിയ വിപണിയിലൊന്നും കൊണ്ടുപോയി അവർക്ക് വിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരായിരിക്കാം. അവർക്കായിട്ട് എന്ത് ചെയ്യും, ഒരു മാർക്കറ്റ് ചന്ത പോലെ അവർ അറേഞ്ച് ചെയ്യും, അവിടെ വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങിക്കാം അല്ലെ, അപ്പൊ അവർക്ക് നല്ല വിലയും കിട്ടും. അതാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തതായിട്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവരുടെ ഉദ്ദേശം എന്താണ്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള വീട്, താമസിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ചിലപ്പോൾ ലോൺ ആയിരിക്കും, ഹൗസിംഗ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ മെയിനായിട്ട് ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ചെയ്യുന്നത്. അടുത്തത്
ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ ചെറുകിട കർഷകരുണ്ട്. വലിയ രീതിയിലൊന്നും അവർ കൃഷി ചെയ്യുന്നില്ല, ചെറിയ ചെറിയ തോതിലുള്ള കൃഷികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ചെറിയ ചെറിയ രീതിയിലുള്ള കർഷകരെ അവർക്ക് കൂടുതൽ ഫണ്ടൊക്കെ കൊടുത്ത് അവരുടെ കൃഷിയൊക്കെ വിപുലമായി നടത്താനുള്ള സാഹചര്യങ്ങൾ ആര് കൊടുക്കും, ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി കൊടുക്കും. അടുത്തതായിട്ട് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് അറ്റ് റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ബാങ്ക് പോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരുടെ കയ്യിൽ ഡിപ്പോസിറ്റ് കാശൊക്കെ കളക്ട് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും, അതിൽ അവർക്ക് അതിന് പലിശ കൊടുക്കും. അതുപോലെ തന്നെ ലോൺ വേണ്ടുന്നവർക്ക് മിതമായ നിരക്കിൽ മിതമായ പലിശയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യും പെട്ടെന്ന് തന്നെ. അതൊക്കെയാണ് ആരുടെ പ്രത്യേകത, ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത. ഇപ്പൊ എത്ര ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്? 6 ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്തൊക്കെയായിരുന്നു, രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും ആണ് നോക്കിയത്. അപ്പൊ നമ്മുടെ ആ 4 കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? പ്ലാനിംഗ് എന്റർപ്രൈസസിൽ സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ട്നർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, എല്ലാവരും വൃത്തിയായിട്ട് ഇത്രയും പോർഷൻ പഠിക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതേതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടെ എഴുതാനായിരിക്കും ചോദിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.